ചെയ്യുകയാണ്. അല്ലാഹു കാരുണ്യവാനാണ്, നമ്മുടെ എല്ലാ അസുഖങ്ങളും നമ്മുടെ എല്ലാ വിഷമങ്ങളും യജമാനനായ റബ്ബ് നമുക്ക് മാറ്റിത്തരും. അല്ലാഹ് നല്ല ഇഖ്ലാസോടെ ചൊല്ലണേ, വളരെ പ്രതീക്ഷയോടെ ചൊല്ലണേ. ഹോസ്പിറ്റലിൽ കിടന്ന് അറിവിന്നിലാവ് കേൾക്കുന്നവരുണ്ട്, സുഖമില്ലാതെ രോഗങ്ങൾ ബാധിച്ച് തളർന്നു കിടക്കുന്നവരുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞ രോഗികളുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ ശരീരത്തിൽ എന്ത് അസുഖങ്ങളുള്ളോ, ഞങ്ങളെ ശരീരം ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകള്, രോഗങ്ങള്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ രോഗങ്ങളടക്കം, അല്ലാ അല്ലാ, ഒന്നുമില്ലാതെ കുത്തുബുല്ലാലുമിന്റെ ബറക്കത്തുകൊണ്ട്, അസുഹാബുൽ ബദരീങ്ങളെ ബറക്കത്തുകൊണ്ട്, ഈ പരിശുദ്ധ മജ്‌ലിസിൽ ആമീൻ പറയുന്ന സാദാത്തുകളുടെ സയ്യിദ് കുടുംബങ്ങളുടെ ആമീന്റെ ബറക്കത്തുകൊണ്ട്, പണ്ഡിതന്മാരുടെ മുതാല്ലിമീങ്ങളുടെ ഹാഫിളുടെ പണ്ഡിത കുടുംബങ്ങളുടെ ആമീന്റെ ബറക്കത്തുകൊണ്ട്, പ്രിയപ്പെട്ട ഉമ്മമാര് ബാപ്പമാരെ സഹോദര സഹോദരിമാരെ കുഞ്ഞുമക്കളടക്കോ, ഇന്ത്യ രാജ്യത്തിനകത്തും പുറത്തിമിരുന്നുകളുടെ ആമീം പറഞ്ഞ് ഞങ്ങളെ മജ്‌ലിസിലുള്ള മുത്തുമുമിനീങ്ങൾ ആമീന്റെ ബറക്കത്തുകൊണ്ട്, ഞങ്ങളെ ചൊല്ലാൻ പോകുന്ന സ്വലാത്തു തിപ്പിലെ ബറക്കത്തുകൊണ്ട്, എന്ത് അസുഖങ്ങളാണെങ്കിലും ശിഫയാക്കി തരണമല്ലോ, ശിഫയാക്കി തരണമല്ലോ, ശിഫയാക്കി തരണമല്ലോ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പയടക്കം, എന്റെ ഭാര്യയുടെ ബാപ്പയടക്കം, അല്ലാഹുവേ, ഈ മുത്തുമുഅ്മിനീങ്ങളെ കുടുംബത്തിലെ അവരുടെ കൂട്ടത്തിലെ എന്തെല്ലാം ക്ഷീണങ്ങളെ കണ്ട് വിഷമിക്കുന്നു, അസുഖങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, തിബ്ബുസ്സലാത്തിന്റെ ബറക്കത്തുകൊണ്ട് കുത്തുബുയ്യാനും ശൈഖുനാ അവിടുത്തെ ബറക്കത്തുകൊണ്ട്, ഈ ജനസാഗരങ്ങൾ ആമീന്റെ ബറക്കത്തുകൊണ്ട് പരിപൂർണമായ ശിഫ കൊടുക്കണമല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എന്ത് വലിയ രോഗങ്ങളാണെങ്കിലും അത് ഒന്നുമില്ലാത്ത നിനക്കങ്ങ് ചെറുതായിട്ടങ്ങ് സുഖപ്പെടുത്തണേ അല്ലാ, സുഖപ്പെടുത്തണേ അല്ലാ. ിങ്ങളെ 11 തിമ്പുസ്സലാത്ത നമ്മളെ ചൊല്ലുന്നത്, അല്ലാഹുവേ അല്ലാഹുവേ, ഇൻഷാ അല്ലാഹ്, ആദ്യത്തെ 3 സ്വലാത്ത് ചൊല്ലുന്നത്, ആദ്യത്തെ 1 സ്വലാത്ത് നമ്മളെ ചൊല്ലുന്നത്, നമ്മുടെ കൽബിന്റെ രോഗം മാറാനാണ്, നമ്മുടെ ഹൃദയത്തിന്റെ രോഗം മാറാനാണ്. അല്ലാഹ് അല്ലാഹ്, കൽബിന്റെ രോഗമാണ് ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിച്ചതാണ്. അല്ലാഹ് അവിടുത്തെ കൽബിന്റെ ബറക്കത്തുകൊണ്ട് നിങ്ങളെ മജ്‌ലിസുകള്, ഇത് 508-ാമത്തെ മജ്‌ലിസാണ്. റബ്ബേ നീ കബൂലാക്കണേ അല്ലാ, അല്ലാഹുവേ അല്ലാഹുവേ, കൽബിന്റെ രോഗം മാറണം. ആരോടും വെറുപ്പുണ്ടാവരുത്, വെറുപ്പുണ്ടെങ്കിൽ ഇന്നത്തെ തിപ്പു സ്വലാത്തു ചൊല്ലലോടെ ആ വെറുപ്പങ്ങ് മാറിക്കിട്ടണം, ആ വെറുപ്പങ്ങ് നീങ്ങിക്കിട്ടണം. അപ്പോഴാണ് ചെറുപ്പക്കാരാ ഈ തിപ്പു സ്വലാത്ത് നിങ്ങളെ മനസ്സിൽ ഫലം ചെയ്യുന്നത്. ഒരാളോട് പിണങ്ങി നിൽക്കുന്നവരാണോ നിങ്ങൾ, ഈ തിപ്പു സ്വലാത്ത് കളിയലോടെ ആ പിണക്കത്തിൽ മാറ്റം വരണം ചെറുപ്പക്കാരാ, ആ പിണക്കത്തിൽ മാറ്റം വരണം പെങ്ങളേ.
മറ്റൊരാളോട് അസൂയയുണ്ടെങ്കില് ഒരാളോട് കിബറുണ്ടെങ്കില് അല്ലാഹുവയത്തിന്റെ രോഗമാറി ഞങ്ങളെ തിബ്ബു സ്വലാത്തിലൂടെ ജനലക്ഷങ്ങൾ ആമീനിലൂടെ നമ്മളെ കഴുകാൻ പോവുകയാണ്. മനസ്സിലാരോടും വെറുപ്പ് പാടില്ല, ഒരാളോടും നമ്മളെ പിണങ്ങി കഴിയാൻ പാടില്ല, ഒരാളെയും നമ്മളെ ചീത്ത പറയാൻ പാടില്ല. നമ്മളെ ചീത്ത പറഞ്ഞവരെ തിരിച്ചു പറയരുതേ, നമ്മളെ കുറ്റം പറഞ്ഞവരെ തിരിച്ചു പറയരുതേ, നമുക്ക് പാരവച്ചവർക്ക് തിരിച്ചു മണിയരുതേ, നമ്മളെ അക്രമിച്ചവരെ തിരിച്ചക്രമിക്കരുതേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സൗമ്യമായ പെരുമാറ്റം, ഹബീബായ തങ്ങളുടെ മനോഹരമായ ജീവിത ശൈലിയിലേക്ക് മടങ്ങി വരണം സമുദായമേ. നമ്മള് അതിനൊരു കാരണമായി നമ്മുടെ തിബ്ബു സ്വലാത്ത് അല്ലാഹു സ്വീകരിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഒന്നാമത്തെ സ്വലാത്ത് ചൊല്ലുമ്പോൾ എല്ലാവരും മനസ്സിൽ കരുതേണ്ടതല്ലാ ഈ കൽബിന്റെ രോഗം മാരണം. നിങ്ങൾ നോക്കിയേ, അല്ലാഹു നമുക്ക് കൽബിനെ തന്നപ്പോൾ ഹൃദയം അതൊരു വെളുത്ത ഹൃദയമാണ്. പക്ഷേ തെറ്റുകൾ ചെയ്യുമ്പതിൽ ഓരോ കറുത്ത പുള്ളി വന്ന് വീഴുകയാണ്. കാണരുതെന്ന് പറയുമ്പോ കാണുമ്പോ ഒരു കറുത്ത പുള്ളി നമ്മൾ അറിയാതെ ഹൃദയത്തിൽ വന്നു. കേൾക്കുമ്പോൾ ഒരു കറുത്ത പുള്ളി നമ്മൾ അറിയാതെ കാതിലൂടെ ഹൃദയത്തിൽ പതിച്ചു. പറ്റാത്തത് പറയുമ്പോൾ നമ്മൾ അറിയാതെ നാവിലൂടെ നമ്മളെ ഹൃദയത്തിലേക്ക് ഒരു കറുത്ത പുള്ളി വന്നു. ഹറാമ് ചെയ്യുമ്പോ ഹറാമ് ചിന്തിക്കുമ്പോ ഹറാമ് പറയുമ്പോ അല്ലാഹുവേ ആ അവയവങ്ങളിലൂടെ നമ്മുടെ മർമ്മമായ ഹൃദയത്തിലേക്ക് നമ്മൾ അറിയാതെ ഒരു കറുത്ത പുള്ളി വന്ന് വീണു. ആ പുള്ളിയെ നമ്മളെ മായ്ച്ച് കളയണം. വെളുത്ത ഡ്രസ്സിൽ ഒരു കറുത്ത പുള്ളി വരുമ്പോ കാണാറില്ലേ നമ്മളെ? ക്ലോറക്സ് ഉപയോഗിച്ച് സോപ്പ് ഉപയോഗിച്ച് നമ്മളതിനെ കഴുകി കളയാറില്ലേ? ഇതുപോലെ നമ്മളെ കൽബിലേക്ക് ഹൃദയത്തിലേക്ക് വന്ന് കറുത്ത പുള്ളികൾ മാഞ്ഞു കിട്ടണം. അപ്പോഴാണ് അപ്പോഴാണ് യഥാർത്ഥ വിശ്വാസികളിൽ നമ്മൾ പെടുന്നത്. സാധുക്കളായ ഞങ്ങളെ, പാപികളായ ഞങ്ങളെ, നീ സ്വാലിഹീങ്ങളെ കൂട്ടത്തിലെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തി തരണേ അല്ലാമത്തെ സ്വനാഥ് ചൊല്ലുമ്പോ ആ ഒരു നീയത്ത് വെക്കുക. മറ്റു ചിന്തകളെല്ലാം മാറ്റണം. നമ്മൾ പറയേണ്ട ഉസ്താദ് എനിക്ക് ആരോടും ഉറപ്പില്ല, എനിക്ക് ആരോടും ദേഷ്യമില്ലല്ലോ, ഒന്നും പറയണ്ട, എല്ലാവരും അത് മാത്രം കരുതിയാ മതി. മനസ്സില് കൽബം കണ്ട് നന്നാവണം, ഹൃദയം നന്നായാൽ എല്ലാം നന്നായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പഠിപ്പിച്ച, ഹൃദയം നന്നായോ എല്ലാം നന്നായി, എല്ലാം നന്നാവും. ഹൃദയം വടക്കായോ പിന്നെ ഒന്നുകൊണ്ടും കാര്യമില്ല, പിന്നെ ഒന്നുകൊണ്ടും കാര്യമില്ല, അതങ്ങനെ തന്നെയാണ്. അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ. അപ്പൊ ഒരൊറ്റ സ്വലാത്ത് ചെല്ലുമ്പോ ആ നിയത്ത് വെക്കുക, പിന്നെ അങ്ങോട്ട് സ്വലാത്ത് ചെല്ലുമ്പോ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എവിടെ വേദനയുണ്ടോ എവിടെ വിഷമമുണ്ടോ ഒക്കെ മാറണം. അള്ളാഹു എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ, എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ, എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ. വലിയ ഒരു രോഗം ബാധിച്ച കുഞ്ഞിനെ കുറിച്ച് നാളത്തെ മജ്ലിസ് ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. ഞാൻ ആ കുഞ്ഞിനെ കാണണമെന്ന് കരുതി ബാംഗ്ലൂരിൽ നിന്ന്, പക്ഷേ സമയക്കുറവ് മൂലം കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് കുഞ്ഞിന് അല്ലാഹു ശിഫ കൊടുക്കട്ടെ, പറഞ്ഞു തരും. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ ഇന്ന് നമ്മുടെ അറിവിനിലാവിന്റെ സൈറ്റിൽ നിന്ന് തന്നെയാണ് പ്രോഗ്രാം നടക്കുന്നത്. ഇന്നലെ കോയമ്പത്തൂരിൽ നിന്നായിരുന്നു, രണ്ടു ദിവസം ബാംഗ്ലൂരിൽ നിന്നായിരുന്നു. അവിടെയൊക്കെ നല്ല സൗകര്യങ്ങളും നിത്യ സംവിധാനങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവർ ഒരുക്കി തന്നു. അല്ലാഹു അവർക്കൊക്കെ വലിയ ബർക്കത്ത് കൊടുക്കട്ടെ, വലിയ റഹ്മത്ത് കൊടുക്കട്ടെ, വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. പതിനൊന്ന് സ്വലാത്ത്, പതിനൊന്ന് തിബ്ബു സ്വലാത്ത് നമ്മൾ ചൊല്ലും ചൊല്ലും എല്ലാരും ഏറ്റു ചൊല്ലുക. ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്കും കൊറോണ പോസിറ്റീവായിരിക്കും, വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്കും വേദനകളിൽ അനുഭവിക്കുന്നവർക്കും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അല്ലാഹു ശിഫ നൽകട്ടെ, എല്ലാവർക്കും അല്ലാഹു ശിഫ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് തിബ്ബു സ്വലാത്ത് തുടങ്ങുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വദിയാഇഹാ വഖൂത്തിൽ അർവാഹി വഹദാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ല. അല്ലാഹ ഞങ്ങളെ ഹൃദയം നന്നാക്ക് റബ്ബേ, ഖൽബ് നന്നാക്ക് റബ്ബേ, അകവും പുറവും നന്നാക്കണേ അല്ലാഹ്. എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും, ചിമ്പൽ ചൊറി ചിന്തകളിൽ നിന്നും, മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ ഹൃദയത്തെ നീ സംസ്കരിച്ച് എടുക്കണേ റഹ്മാനേ. ഇനി ഒരു പത്ത് സ്വലാത്ത് മുഅ്മിനീങ്ങളെ എല്ലാവരും റാഹത്തോടെ ചൊല്ലണം. റബ്ബേനെ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വദിയാഇഹാ വഖൂത്തിൽ അർവാഹി വഹദാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വളിയാഇഹാ വഖൂത്തിൽ അർവാഹി വഹദാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. إن شاء الله മുഅ്മിനീങ്ങളെ ഒരു മൂന്ന് സ്വലാത്ത് കൂടി ചൊല്ലിയാൽ പതിനൊന്ന് സ്വലാത്തായി, ഒരു മൂന്ന് തിബ് സ്വലാത്ത് കൂടി ചൊല്ലിയാൽ പതിനൊന്ന് സ്വലാത്തായി. നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് വേദനയുള്ളത് അവിടെ കൈവച്ച് നിങ്ങൾ അങ്ങനെ തടവി കൊടുക്കണം. വേദനയുള്ളവരെ, കടച്ചിലുള്ളവരെ, എവിടെയാണോ നിങ്ങൾക്ക് വേദന, എവിടെയാണോ നിങ്ങൾക്ക് സുഖമുള്ളത്, നിങ്ങൾ അവിടെ കൈവച്ച് ഇങ്ങനെ തടവി കൊടുക്കണേ. സുഖമില്ലാതെ തളർന്ന് കിടക്കുന്ന നമ്മുടെ ഉമ്മാനെ പാപ്പാനെ നിങ്ങൾ എങ്ങനെ തടവി കൊടുക്കണേ. നിങ്ങളെ ഭാര്യയെ, നിങ്ങളെ ഭർത്താവിനെ, നിങ്ങളെ മക്കളില്ലേ, മരുമക്കളില്ലേ, പേരമക്കളില്ലേ, നിങ്ങളെ കുടുംബത്തിൽ ആരാണോ സുഖമില്ലാതെ തളർന്നു കിടക്കുന്നത് അവരെ നിങ്ങളിങ്ങനെ കൈകൊണ്ടിങ്ങനെ തടവി കൊടുത്ത് മൂന്ന് സ്വലാത്ത് കൂടി ചൊല്ലിയാൽ പതിനൊന്ന് സ്വലാത്തായി. ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ സ്വലാത്ത് ചൊല്ലിയ നാവുകൊണ്ട് നമുക്ക് ആമീൻ പറയുന്നതാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
എല്ലാവരും ഒരു മൂന്ന് സ്വലാത്ത് കൂടി ചൊല്ലുക. സുഖമില്ലാതെ കിടക്കുന്ന ഈ പാവപ്പെട്ടവർക്ക് തിബ് സ്വലാത്തിലൂടെ ശിഫ കൊടുക്കണേ അല്ലാത്തിലൂടെ ശിഫ കൊടുക്കണേ അല്ലാത്തിലൂടെ പരിപൂർണമായ ശിവനെ കൊടുക്കണേ റഹ്മാനേ ശിവനെ നൽകണേ റഹ്മാനേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم കണ്ണും മുഖവും തലയും ശരീരഭാഗങ്ങളെല്ലാം തടവിക്കൊടുക്കുക. സുഖമില്ലാത്തവരെ നിങ്ങൾ തടവിക്കൊടുക്കുക, മന്ത്രിച്ചു കൊടുക്കുക. മജ്ലിസിൽ വെച്ച വെള്ളത്തിലും ഈത്തപ്പഴത്തിലെല്ലാം നിങ്ങൾ മന്ത്രിച്ചു ഓതുക. അല്ലാഹ് അല്ലാഹ് ശിഫ തരണേ അല്ലാഹ്, ശിഫ തരണേ അല്ലാഹ്, പരിപൂർണമായ ശിഫ തരണേ അല്ലാഹ്, പരിപൂർണമായ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ നീ കബൂലാക്കണേ, വഹ്മാനെ സ്വീകരിക്ക സ്വീകരിക്കണേ റഹ്മാനെ, ഇജാബത്ത് തരണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അമ്പിയാക്കൾ അവരുടെ എല്ലാം ഹദറത്തിലേക്ക് ഞങ്ങളെ മജ്ലിസിനെ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാൻ അല്ലാഹ്. സജാ തങ്ങളെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മഹാനായ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹദറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖുത്ബുല്ലാല ഷെയ്ഖുനാ സിയം വലിയുള്ളാഹി മദഗൂർ അസ്സല്ലാഹു തആല സിർറുൽ അസീസ് അവിടെ തഹറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. നിങ്ങളെ മജ്ലിസിനെ ഇജാബത്തുള്ള മജ്ലിസായിട്ട് സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുത്ത ഈ മുത്തു മുഅ്മിനീങ്ങള് നീ അവർക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് സയ്യിദന്മാർ അവരുടെ ബീവിമാർ അവരെ കുടുംബങ്ങൾ ഞങ്ങളെ മജ്ലിസിലുണ്ട്. അപ്പേ നീ അവർക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിൽ ആമീൻ പറയുള്ള ഉസ്താദ്മാർ അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ്. എത്രയോ പ്രായമുള്ള ഉമ്മമാർ നിന്റെ മുന്നിലാ പാപ്പമാരി മജ്ലിസിലാണ്. റബ്ബേ ഞങ്ങളെ ഉമ്മമാർക്കും പാപ്പമാർക്കും ദീർഘായുസ് കൊടുക്ക് റബ്ബേ. പ്രായമുള്ള എത്രയോ മാതാപിതാക്കൾ അറിവും നിലാവിന്റെ മജ്ലിസ് കേട്ട് ആമീൻ പറയുകയാ. ഈ ഉമ്മമാർക്ക് നീ ആഫിയത്ത് കൊടുക്ക് അല്ലാ, ഈ പാപ്പമാർക്ക് നീ ആഫിയത്ത് കൊടുക്ക് അല്ലാ, ഈ സഹോദര സഹോദരിമാർക്ക് പറക്കച്ചു കൊടുക്കണേ അല്ലാ, ഈ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികൾക്ക് പറക്കത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിന്റെ അലങ്കാരമായ ചിത്രശലഭങ്ങളായ പൂമാറ്റ മക്കളെ റബ്ബേ
നീ അവർക്ക് ബറക്കത്ത് നൽകണേ റഹ്മാൻ, റാഹത്ത് നൽകണേ റഹ്മാൻ, നല്ല മക്കളാക്കണം അല്ലാ, മജ്ലിസിൽ വെച്ച വെള്ളം ബറക്കത്തുള്ള വെള്ളമാക്കണം അല്ലാ, ശിഫയുള്ള വെള്ളമാക്കണം അല്ലാ. ഞങ്ങളെ അമുസ്ലിമീങ്ങളായ സഹോദര സഹോദരിമാർ, എത്രയോ അമ്മമാർ, എത്രയോ അച്ഛന്മാർ, എത്രയോ സഹോദര സഹോദരിമാർ, പല മതങ്ങളിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ഞങ്ങളെ മജ്ലിസ് കേട്ട് അവിടെ വെള്ളം വെക്കുന്നുണ്ട്. മജ്ലിസ് കേൾക്കുന്ന മുസ്ലിം വീടുകളിൽ ചെന്ന് വെള്ളം വെക്കുന്നുണ്ട്. ഉസ്താദേ, ഇത് ഞങ്ങളുടെ മരുന്നാണ് എന്ന് പറഞ്ഞ എത്രയോ അമ്മമാരുണ്ട്. ഇന്ന് വരെ പ്രിയപ്പെട്ട അമ്മ വല്ലാത്ത വല്ലാത്ത സങ്കടങ്ങൾ പറഞ്ഞ് ഞങ്ങൾ മജ്ലിസ് കേൾക്കാറുണ്ട്, ഞങ്ങളെ കുടുംബത്തില് കേൾക്കാറുണ്ട്, ഞങ്ങളെ മക്കളെ കെട്ടിച്ചടത്ത് കേൾക്കാറുണ്ട്. അവരൊക്കെ ഈ മജ്ലിസിലെ വെള്ളമാ മരുന്ന് വെക്കാറുള്ളത്. അല്ലാഹുവേ, അവരെ പ്രതീക്ഷ, അവരുടെ പ്രതീക്ഷ, അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനേ, ഹിദായത്തും ശിഫയും നൽകണേ റഹ്മാനേ, അവർക്ക് സമാധാനം നൽകണേ അല്ലാ, അവർക്ക് എന്തെല്ലാം വിഷമങ്ങളുണ്ടോ എല്ലാം മാറ്റി കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസ് കാണുന്ന കുടുംബത്തിൽ കടബാധ്യത വന്ന് തളർന്നിരിക്കുന്നവരുണ്ട്, അല്ലാ നീ വീട്ടിൽ തരണേ അല്ലാ, അതിനുള്ള വഴികളൊക്കെ നിങ്ങളെ മുമ്പിലേക്ക് തുറന്നു തരണേ റഹ്മാനേ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ, വീട് പണി തുടങ്ങിയത് പൂർത്തിയാക്കണം അല്ലാ, റാഹത്തുള്ള സ്ഥലം നൽകണേ അല്ലാ, വീട്ടിലേക്കും വല്ല വഴി നൽകണേ റഹ്മാൻ, ഞങ്ങളെ വീടുകൾ ബറക്കത്തുള്ള വീടാക്കണേ റഹ്മാനെ, കിണറ്റിൽ വെള്ളം തരണമല്ലാ, കുഴൽക്കിണറിൽ വെള്ളം തരണമല്ലാ, എല്ലാവർക്കും വെള്ളം കൊടുക്കണേ അല്ലാ, ഞങ്ങളെ വീട്ടിൽ വളർത്തുന്ന വളർത്തു മൃഗങ്ങൾ അല്ലാവരുടെ രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തണേ അല്ലാ, അവരുടെ എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ വീട്ടിൽ വളർത്തുന്ന പശുക്കളാവട്ടെ, പോത്താവട്ടെ, ആടുമാടുകളാവട്ടെ, കോഴികളാവട്ടെ, എല്ലാ ജീവികൾക്കും നീ ബറക്കത്ത് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്ക് റബ്ബേ, ഞങ്ങളെ ഭാര്യയുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്ക് റബ്ബേ, ആഫിയത്ത് കൊടുക്ക് റബ്ബേ, റാഹത്ത് കൊടുക്ക് റബ്ബേ, എല്ലാ ക്ഷീണങ്ങളും നീ മാറ്റണം അല്ലാ, എല്ലാ അസുഖങ്ങളും നീ മാറ്റണം അല്ലാ, എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ, ക്യാൻസർ സുഖപ്പെടുത്തണേ അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്ത അല്ലാ, കിഡ്നി തകരാറിലായത് കിഡ്നിയിൽ കല്ല് വന്നത് ക്രിയേറ്റ് നോർമലാവാത്തത് ഡയാലിസിസ് ചെയ്യുന്നവരെ അല്ലാഹുവേ, കിഡ്നി മാറ്റിവെച്ചവർ മാറ്റിവെക്കണമെന്ന് പറഞ്ഞവരെ എല്ലാം 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 പരിപൂർണ ശിഫ കൊടുക്കണേ റഹ്മാൻ. അല്ലാഹുവേ, ബ്ലോക്ക് വന്നതുണ്ട്, ബ്ലോക്ക് നീക്കണമെന്ന് പറഞ്ഞതുണ്ട്, എൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞതുണ്ട്, ഒന്നുമില്ലാതെ സുഖപ്പെടുത്തണം അല്ലാ, നീ സുഖപ്പെടുത്തണം അല്ലാ, ബൈപ്പാസ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതുണ്ട്, എല്ലാം ഇല്ലാതെ കുത്തുകുല്യാണമിന്റെ ബറക്കത്ത് കൊണ്ട് ഈ ജനലക്ഷങ്ങൾ സനാത്ത് ചൊല്ലിയതാവ് കണ്ടാമേ പറയുന്ന പറക്കത്തുകൊള്ള നീ പരിപൂർണമായ ശിഫ കൊടുക്കണേ വന്നാണ്. കൊറോണ പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവ് ആക്കറുമ്പേ, ന്യൂമോണിയ ബാധിച്ച് തളർന്നിരിക്കുന്നവരെ, വാക്സിൻ അടിച്ചതിന് ശേഷം ക്ഷീണം ഉള്ളവരെ, കൊറോണ ബാധിച്ച് ക്ഷീണം വിട്ടുപോവാത്തവരെ, പനിയും ജലദോഷം കഫക്കെട്ടും തലവേദനയും മൈഗ്രെയിന്റെ വേദനയും തുമ്മലുമായി വിഷമം അനുഭവിക്കുന്നവർ ശിഫ കൊടുക്കണേ വന്നാനെ. ഞങ്ങളെ ശരീരത്തിൽ ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട്, വരെ പ്രോബ്ലവും കൊടുക്കില്ല അല്ലാ. അല്ലാഹുവേ, ടിവിയുടെ രോഗം വന്നവർ എത്രയാ, ശരീരം വിയർപ്പിലൂടെ ബ്ലഡ് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നവരെ, ബ്ലഡ് കുറഞ്ഞവരെ, കൗണ്ട് കുറഞ്ഞവരെ കൂടിയവർ, എല്ലാം നോർമലാക്കണേ റഹ്മാനെ, എല്ലാം നോർമലാക്കണേ റഹ്മാനെ. അല്ലാ, പ്രഷറും കൊളസ്ട്രോളും ഷുഗറും നോർമലാക്കറബേ, തൈറോയ്ഡ് വരിക്കോസ് സോറിയാസിസ് സാമവാദം
സുഖപ്പെടൂ റബ്ബേ. തലവേദന, മൈഗ്രേൻ്റെ വേദന, കണ്ണു വേദന, ചെവി വേദന, കണ്ണില്ലല്ല ചെവിയില്ലെന്ന് വെള്ളമൊരിക്കുന്നത് നീരൊലിക്കുള്ളത് അല്ലാഹുവേ. മൂക്കിലൂടെ വാസനയെടുക്കാൻ കഴിയാത്തത് അല്ലാ. വായിലും വയറ്റിലും പുണ്ണ് വന്നത് അൾസർ രോഗം വന്നത്, വായിലുള്ള മുറികൾ വന്നത് പല്ല് വേദനയടക്കം അല്ലാഹല്ലാ. തിരട് വേദന, കഴുത്ത് വേദന, നെഞ്ചു വേദന, വയറ് വേദന, കൈകാല് മുട്ട് ഷോൾഡർ വേദന, ഊര വേദന, നെഞ്ചു വേദന, അടിവയറ്റിലെ വേദന അല്ലാ, കൈകാലുകൾ വേദന, തരിപ്പ് വന്നത് എല്ലാം നീ സുഖപ്പെടുത്ത് അല്ലാ. വേദനയും മാറ്റണമല്ല, എല്ലാ കടച്ചിലും മാറ്റണമല്ല, എല്ലാ തരിപ്പുകളും മാറ്റണേ അല്ലാ. ഊരവേദന വന്ന് കല്ലാ തളർന്ന് കിടക്കുന്നവരുണ്ട്, ഊരക്ക് ബെൽറ്റിട്ട് കിടക്കുന്നവരുണ്ട്, കാലിൽ മണൽ തൂക്കി കിടക്കുന്നവരുണ്ട്, റെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞതുണ്ട്. അല്ലാഹുവേ, അപകടം പറ്റിയിട്ട് കൈകാലുകളിൽ കമ്പിയിട്ട് കിടക്കുന്നവരുണ്ട്, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വായിലൂടെ മൂക്കിലൂടെ പൈപ്പിട്ട് കിടക്കുന്നവരുണ്ട്, മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയാതെ പൈപ്പിലൂടെ കാര്യങ്ങൾ ചെയ്തു പോരുന്നവരുണ്ട്. കൈകാലുകൾക്ക് ചലനമില്ലാതെ, ചില ഭാഗങ്ങളിൽ അറിയാതെ, തൊട്ടാലറിയാതെ, സ്പൈനൽ കോഡ് ഓപ്പറേഷൻ കഴിഞ്ഞ് തളർന്നു കിടക്കുന്നവരുണ്ട്. ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണമല്ല, ആഫിയത്ത് കൊടുക്കണേ അല്ല, റാഹത്ത് നൽകണേ റഹ്മാൻ, സമാധാനം നൽകണേ റഹ്മാൻ. വലുതും ചെറുതും പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. രഹസ്യഭാഗങ്ങളിലുള്ള രോഗങ്ങളും ചൊറികളും നീ സുഖപ്പെടുത്തണേ അല്ലാ. കണ്ണിന് കാഴ്ച കൊടുക്കറബേ. തീവരം ബാധിച്ചത്, ദൂരക്കാഴ്ച കുറഞ്ഞത്, കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നത്, കോങ്കണ്ണ് ബാധിച്ചത്, ചെങ്കണ്ണ് ബാധിച്ചത്, ചൊറി വരുന്നത് അല്ലാഹുവേ നീ സുഖപ്പെടുത്തണേ അല്ലാ. കാക്കാ കേൾക്കാത്തവരെ കേൾവി നൽകണേ റഹ്മാനെ, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്ക റബ്ബേ, സംസാരത്തിലുള്ള വിക്ക് സുഖപ്പെടുത്ത റബ്ബേ, കൈകാലുകൾക്ക് ചലനം കൊടുക്കണേ അല്ലാ, നടക്കാത്തവരെ നടത്തിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ കല്യാണം ശരിയാവാത്ത സഹോദര സഹോദരിമാരെ കല്യാണം ശരിയാക്കി കൊടുക്കണമല്ലാ. ഈ കൂട്ടത്തിൽ ഏതെല്ലാം കുടുംബങ്ങൾ മുസ്ലിമീങ്ങളായ അമുസ്ലിമീങ്ങളായ ഒരുപാട് കുടുംബങ്ങളിൽ അല്ലാ വിവാഹ പ്രായമെത്തിയിട്ടും കല്യാണങ്ങളൊന്നും ശരിയാവാതെ വിഷമിക്കുന്ന സഹോദര സഹോദരിമാരുണ്ട്. യാ അല്ലാ, നീ ശരിയാക്കി കൊടുക്ക റബ്ബേ, നീ റാഹത്താക്കി കൊടുക്ക റബ്ബേ. കല്യാണം തീരുമാനിച്ചു വച്ചത് സന്തോഷത്തോടെ വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ കല്യാണം കഴിഞ്ഞ് കുടുംബജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി കഴിയുന്നവരെ ഒന്നിപ്പിക്കണേ അല്ലാ. അവർ ഒന്നായിട്ടൊന്ന് കാണണം, അകന്നു പോയ കുടുംബങ്ങളൊക്കെ ഒന്ന് ഒന്നാവണം, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം. എന്തോ ഒരു നല്ല സന്തോഷ ജീവിതമാണത്. റബ്ബേ നീ ഒന്നിപ്പിക്കണേ റഹ്മാന്. അറിവില്ലാവിലൂടെ ഒരുപാട് കുടുംബങ്ങൾ ഒന്നിച്ചിട്ടുണ്ട്. ഖിയാമത്തെ നാൾ വരെ ആ കുടുംബത്തെ ഒന്നായി തന്നെ നിലനിർത്തണേ റഹ്മാനേ. ഇനിയും പിണങ്ങിയ കുടുംബങ്ങളെ നീ ഒന്നിപ്പിക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമല്ലാ, മക്കളെ കൊടുക്കണമല്ലാ, മക്കളെ കൊടുക്കണമല്ലാ, മക്കളെ മക്കളെ കൊടുക്കണേ അല്ലാ. ഈ മുഅ്മിനീങ്ങളാമീന്റെ ബറക്കത്ത് കൊണ്ട് മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ. എത്രയോ കുടുംബങ്ങൾ കല്യാണം കഴിഞ്ഞ് 10-15 വർഷമായി മക്കളില്ലാതെ വിഷമിക്കും. കൊടുക്കണേ റഹ്മാൻ. ഞങ്ങള് ബാംഗ്ലൂരിൽ വെച്ച് ലൈവ് ചെയ്തപ്പോ എത്രയോ കുടുംബങ്ങളും, ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സാജിദടക്കമുള്ള എത്രയോ കൂട്ടുകാർ, അല്ലാഹുവേ വിദേശത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാർ, എപ്പോഴും ഞങ്ങളെ മനസ്സിൽ അവരുണ്ട്, എപ്പോഴും ഞങ്ങളെ പ്രാർത്ഥനകളിൽ അവരുണ്ട്. ഈ മജ്ലിസിൽ മാത്രമല്ല, ഒറ്റക്കുള്ള പ്രാർത്ഥനകളില്ല കൂട്ടുകാരുണ്ട്. ഞാൻ പേര് പറയുമ്പോൾ കേൾക്കുമ്പോ അവർക്കൊരു വിഷമഭാവുണ്ടായെന്ന് കരുതിയിട്ടാ എപ്പോഴും അവരാ വിഷമം പറയും. അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിൽ വെള്ളം വെച്ച ഒരു പ്രതീക്ഷയിലാണ്, ഈത്തപ്പഴവുമായി ഞങ്ങളെ മജ്ലിസിൽ ഒരു പ്രതീക്ഷയിൽ ഇരിക്കുകയാ. യാ അല്ലാ,
എത്രയോ സഹോദര സഹോദരിമാർക്ക് നീ കൊടുത്തുവല്ലോ. നൽകുന്നവൻ നീയാൻ, തടയുന്നവൻ നീയാൻ. ആമീനും പ്രാർത്ഥനകളും അതിനുള്ള ഒരു സബബാൻ. തടസ്സങ്ങളെ നീക്കണം അല്ലാഹ്, പ്രയാസങ്ങളെ മാറ്റണം അല്ലാഹ്. മക്കളെ കൊടുക്കണേ റഹ്മാനെ. എത്രയോ അമുസ്ലിമീങ്ങളായ കുടുംബങ്ങൾ പ്രതീക്ഷയിലാഹവരെ മജ്ലിസ് കാണുന്നേ, പ്രതീക്ഷയിലാഹവരെ മജ്ലിസിൽ വെള്ളം വെക്കുന്നത്. എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാൽ ജനലക്ഷങ്ങൾ ദുആനിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മക്കളില്ലാത്തവർ പലതും പറഞ്ഞിട്ടുണ്ട്. അല്ലാ, എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ് റഹ്മാന്, കരുണക്കടലായ റഹ്മാന്. നിന്റെ കാരുണ്യമല്ലാതെ ഞങ്ങൾ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എല്ലാം നിന്റെ കരുണ കൊണ്ടാണ്, എല്ലാം നിന്റെ കരുണ കൊണ്ടാണ്. ഞങ്ങൾക്കൊരു മഹത്വവും ഇല്ല, എല്ലാം നിന്റെ കരുണയാൻ, എല്ലാം നിന്റെ കരുണയാൻ, എല്ലാം നിന്റെ കരുണയാൻ. മറിയം ബീവിക്ക് ഭർത്താവില്ലാതെ മക്കളെ കൊടുത്തത് നിന്റെ കരുണയാ. അല്ലാഹുവേ, ചില ഭർത്താക്കന്മാർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞതുണ്ട്, ചില ഭാര്യമാർക്ക് ടെസ്റ്റിലെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. നിന്റെ മുമ്പിൽ തടസ്സങ്ങളില്ലല്ലോ അല്ലാ. ഭർത്താവില്ലാതെ മറിയം ബീവിക്ക് മക്കളെ കൊടുത്ത റഹ്മാനെ. പ്രായം ഒരുപാടായിട്ടും ഇബ്രാഹിം നബിക്ക് പൊന്നു മോനെ കൊടുത്ത റഹ്മാനെ. നീ കരുതിയാൽ നിന്റെ റഹ്മത്ത് വിശാലമാണല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അറിവിന്ദിലാവിൽ പങ്കെടുത്ത് അറിവിന്ദിലാവിൽ ജനലക്ഷങ്ങൾ ആമീന കൂടാമീൻ പറഞ്ഞ് എത്രയോ കുടുംബങ്ങൾക്ക് നീ മക്കളെ നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്കത് സന്തോഷത്തോടെ എടുത്തു പറയാനുമുണ്ട്. ഇന്നു മാത്രം മൂന്ന് കുടുംബങ്ങൾ തന്നെ സന്തോഷം പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നൊരു സഹോദരി ഗർഭിണിയാണ്. അവരുടെ ജ്യേഷ്ഠത്തിക്ക്, അവരുടെ ജ്യേഷ്ഠ സഹോദരിക്ക് ഈ മജ്ലിസിൽ പങ്കെടുത്ത് ഇഖ്ലാസോടെ യാസീൻ ഓതി വെള്ളം വെച്ചിട്ടാണ് അൽഹംദുലില്ലാ അവർക്ക് 9 മാസമായിട്ടുണ്ടെന്ന് പറഞ്ഞ് അൽഹംദുലില്ലാ. അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾക്ക് നീ വലിയ റാഹത്ത് നൽകിയിട്ടുണ്ട്. ഇനിയും കൊടുക്കണമല്ലാ, നൽകണമല്ലാ, നൽകണമല്ലാ. ഗർഭമായത് നിലനിർത്തി കൊടുക്കണേ അല്ലാ. അവർക്കുണ്ടാകുന്ന ക്ഷീണങ്ങളെ, തളർച്ചകൾ, വിഷമങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, പ്രായത്തിനനുസരിച്ച് ഗർഭമാത്രത്തിലെ മക്കൾക്ക് വളർച്ച കൊടുക്ക റബ്ബേ. തൂക്കം നോർമലാക്ക റബ്ബേ, തടി നോർമലാക്ക റബ്ബേ. വെള്ളക്കൂടുതലുള്ളത് പരിഹരിക്കണേ അല്ലാ. എല്ലാ ക്ഷീണവും വിഷമവും മാറ്റണേ വഹ്മാൻ. സുഖപ്രസവം കൊടുക്കണമല്ലാ, സുഖപ്രസവം കൊടുക്കണമല്ലാ, സുഖപ്രസവം കൊടുക്കണേ അല്ലാ, സുഖപ്രസവം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നല്ല ആരോഗ്യമുള്ള മക്കളാക്ക റബ്ബേ. ഞങ്ങളെ മക്കള് അസുഖങ്ങളൊക്കെ സുഖപ്പെടുക്കുന്ന റബ്ബേ. കരച്ചില് മാറ്റാത്ത മക്കള്, പാല് കുടിക്കാത്ത മക്കൾ, മുഖത്തേക്ക് നോക്കേണ്ട പ്രായമായിട്ട് നോക്കാത്ത മക്കള്, നടക്കേണ്ട പ്രായമായിട്ട് മുട്ടുകുത്തേണ്ട പ്രായമായിട്ട് മുട്ടുകുത്ത മക്കള്, കഴുത്തുറക്കാത്ത മക്കള്, അല്ലാഹുവേ, ഒരു പ്രിയപ്പെട്ട ഉസ്താദ് തന്റെ 2 മക്കളെയും കൊണ്ടുവന്നിരുന്നു. 2 മക്കളുടെ കഴുത്തുറച്ചിട്ടില്ല. സഖാഫീ നിങ്ങളെ ഏൽപ്പിക്കാനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ മജ്ലിസിൽ വന്ന് ദുആർക്കണേ എന്ന് പറഞ്ഞിട്ട് വളരെ സങ്കടത്തോടെയാണ് ആ ഉസ്താദ് പോയത്. റബ്ബേ, ആ ഉസ്താദിന്റെ ഉൽമിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിൽ ആമീൻ പറയുന്ന ഉലമാഹിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിൽ ചിറക് വിരിച്ച് നല്ല റാഹത്തോടെ പറന്ന് നടക്കുന്നത് ഞങ്ങൾക്ക് കാണണോ, സംസാരിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കണോ. അവര് മിടുക്കന്മാരായി വളരണം, മിടുക്കുകൾ പഠനത്തോട് താല്പര്യം വേണം, മാതാപിതാക്കൾ അനുസരിക്കണം. മൊബൈലിന്റെ കെണിവലകളിൽ പെടാതെ, ഗെയിമിന്റെ കെണിവലകളിൽ പെടാതെ നല്ല മക്കളായി വളരണം. നീ വളർത്ത
കൊടുക്കണം അല്ലാ, പരീക്ഷയിൽ വിജയം കൊടുക്കണേ റഹ്മാൻ, പരീക്ഷയോടുള്ള പേടി മാറ്റണേ അല്ലാ, പേടി വന്നവരുണ്ട് നീ പേടി മാറ്റി കൊടുക്കണേ റഹ്മാൻ, നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ, നല്ല ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ, അല്ലാ പരീക്ഷ എഴുതിയവർക്ക് നല്ല വിജയം നൽകണേ റഹ്മാൻ, അല്ലാഹുവേ അല്ലാഹുവേ ആരെല്ലാം എന്തെല്ലാം നിയത്ത് വെച്ച് മജ്ലിസിൽ ഇരിക്കുന്നു, എല്ലാ റാഹത്താക്കി റബ്ബേ, സഹ്ര ബാത്തിലാക്കി റബ്ബേ, കണ്ണേറ ബാത്തിലാക്കി റബ്ബേ, നാപ്പോര് ബാത്തിലാക്കി റബ്ബേ, ശത്രുക്കളിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ, ഞങ്ങളെ പരാജയപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ, ഞങ്ങൾക്ക് പാറ പണിതുകൊണ്ടിരിക്കുന്നവർ, അവർക്കൊക്കെ നീ നല്ല ബുദ്ധി കൊടുക്കണേ റഹ്മാൻ, സർവശറുകളിൽ നിന്ന് ഞങ്ങളെ സലാമത്താക്കി റബ്ബേ, ഞങ്ങളെ കുറ്റം പറഞ്ഞവർക്കും ചീത്ത പറഞ്ഞവർക്കും പൊരുത്തപ്പെട്ട് കൊടുക്ക റബ്ബേ, അവരെയും ഞങ്ങളെയും നന്നാക്കി തരണേ അല്ലാ, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ ഉസ്താദ്മാരെ കാക്കണം അല്ലാ, ഞങ്ങളെ ഡ്രൈവർമാരെ കാക്കണം അല്ലാ, ഞങ്ങളെ കൂട്ടുകാരെ കാക്കണം അല്ലാ, ഞങ്ങളെ വാഹനങ്ങളെ കാക്കണം അല്ലാ, ഉറക്കമില്ലാതെ ഞങ്ങളെ കൂടെ വാഹനം ഓടിച്ചു പോരുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഡ്രൈവർമാർ, അല്ലാരി അവർ കാഫിയത്ത് കൊടുക്ക റബ്ബേ, ദീർഘായുസ് കൊടുക്ക റബ്ബേ, ബർക്കത്ത് കൊടുക്ക റബ്ബേ, റഹ്മത്ത് കൊടുക്ക റബ്ബേ, നിന്റെ കാവല കൊടുക്കണേ അല്ലാ, അല്ലാഹുവേ സർവ ശർറും ബാത്തിനാക്കണേ അല്ലാ, സർവ പിശാചനയും വളപ്പിൽ നിന്ന് ഓടിക്കണേ അല്ലാ, വീട്ടിൽ നിന്ന് ഓടിക്കണേ അല്ലാ, ഒരു ശർറും വീട്ടിലേക്ക് കടത്തല്ലേ അല്ലാ, ഞങ്ങളെ വീടുകൾ ബർക്കത്തുള്ള വീടാക്കി റബ്ബേ, റഹ്മത്തുള്ള വീടാക്കി റബ്ബേ, കുടിൽ മുതൽ കൊട്ടാരം വരെ അറിവിന്ദിലാവ് കേൾക്കുന്നുണ്ട്, എല്ലാവരും വീട്ടിലും ബർക്കത്ത് നൽകി റബ്ബേ, എല്ലാവരും വീടും റഹ്മത്തുള്ള വീടാക്കി റബ്ബേ, ഞങ്ങളെ പ്രവാസികൾക്ക് ബർക്കത്ത് നൽകണം അല്ലാ, റഹ്മത്ത് നൽകണം അല്ലാ, റാഹത്ത് നൽകണം അല്ലാ, സമാധാനം നൽകണേ അല്ലാ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഏത് രാജ്യത്തിന്റെ പേര് പറയുമെന്നറിയൂല, കാരണം അത്രത്തോളം ആളുകൾ ഉസ്താദേ ഞങ്ങൾ ഇവിടെയാണ്, ഞങ്ങൾക്ക് ദുആനിക്കണം, ഞങ്ങൾ കേൾക്കാറുണ്ട്, ഞങ്ങളെ കാണാറുണ്ട്, എത്രയോ പ്രവാസികൾ പ്രവാസ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളെ മജ്ലിസ് വീക്ഷിക്കുകയാ, റൂമിലുള്ളവരെ കേൾക്കുന്നു, ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ കേൾക്കുന്നു, ജോലി തിരക്കിനിടയിൽ സമയമുണ്ടാക്കി അവരെ കേൾക്കുന്നു, ജോലി ചെയ്യുകയാണെങ്കിലും ഹെയർഫോൺ വെച്ചിട്ട് ഈ മജ്ലിസിനോടുള്ള ആഗ്രഹം കൊണ്ടാണ് ജീവിതത്തിലെ ഒരു ദിവസം ഇങ്ങനെ ദിക്റുകൾ ചൊല്ലണമെന്ന ആഗ്രഹം കൊണ്ടാണ് അവർ കേൾക്കുന്നത്. അല്ലാഹുവേ അടുക്കള ജോലി തിരക്കിനിടയിൽ മജ്ലിസ് കേൾക്കുന്ന ഉമ്മമാർ, ഒരാളെയും നീ കൈവെടിയല്ലേ അല്ലാ, ഒരാളെയും നീ മാറ്റി നിർത്തല്ലേ റബ്ബേ, ഞങ്ങളെ ഉസ്താദുമാർക്ക് ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണം അല്ലാ, ബർക്കത്തുള്ള ജോലി കൊടുക്കണേ റഹ്മാനെ, റഹ്മത്തുള്ള ജോലി കൊടുക്കണേ റഹ്മാനെ, ഉസ്താദുമാർക്ക് റാഹത്തുള്ള ജോലി കൊടുക്കണേ റഹ്മാനെ, അവരെ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ റഹ്മാനെ, ഒരു നിലക്കും അവരെ കൊടുക്കല്ലേ അല്ലാ, പള്ളികളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ, ഹതീബമാർ, മുഅദ്ദിൻമാർ, മദ്രസകളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ, സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ, അല്ലാഹുവേ നീ അവർക്കെല്ലാം ബർക്കത്തും റഹ്മത്തും റാഹത്തും മേറ്റി കൊടുക്കണേ അല്ലാ, അല്ലാഹുവേ ബിസിനസ്സുകാർക്ക് ബർക്കത്ത് കൊടുക്കറുണ്ടേ, നാട്ടിലും ഗൾഫിലും ബിസിനസ് ചെയ്യുന്നവർ, വലിയ വലിയ ബിസിനസ്, ചെറിയ ബിസിനസ്, ബിസിനസ് തുടങ്ങിയത് എല്ലാ ബിസിനസ്സുകാർക്കും ബർക്കത്ത് കൊടുക്കറുണ്ടേ, നഷ്ടങ്ങളെല്ലാം നികത്തി കൊടുക്കറുണ്ടേ, എല്ലാ കച്ചവടക്കാർക്കും ബർക്കത്ത് നൽകണേ അല്ലാ, എല്ലാ കച്ചവടത്തിലും ബർക്കത്ത് നൽകറുണ്ടേ, നാട്ടിലും ഗൾഫിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കച്ചവടം നടത്തി ജീവിക്കുന്നവർ, ബാംഗ്ലൂരിലേക്ക് പോയപ്പോ എത്രയോ കൂട്ടുകാർ അവിടെ കച്ചവടം നടത്തി ജീവിക്കുന്നവരുണ്ട്, അല്ലാ നീ അവരെ കച്ചവടത്തിലൊക്കെ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, റഹ്മത്ത് കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, അവരെ അത്രയും എമൗണ്ട് മുടക്കി കച്ചവടം നടത്തുമ്പോ, അവരെ അത്രയും ദൂരെ പോയി കച്ചവടം നടത്തുമ്പോ, അതിനനുസരിച്ചുള്ള നല്ല ഒരു ഫലം നീ അവർക്ക് കാണിച്ചു കൊടുക്കണേ റഹ്മാൻ, നഷ്ടങ്ങളെല്ലാം നികത്താറുള്ള അവസരം കൊടുക്കണേ റഹ്മാൻ, വാഹനം ഓടിച്ച് ബസ്സും ലോറിയും ഓട്ടോറിക്ഷയും ടാക്സികളും ഓടിച്ച് ജീവിക്കുന്ന ഡ്രൈവർമാർ, അപ്പേ നീ അവർക്ക് ബർക്കത്ത് കൊടുക്കറുണ്ടേ, നല്ല ട്രിപ്പ് കൊടുക്കറുണ്ടേ,
അപകടത്തിലങ്ങപ്പെടുത്തല്ലേ റബ്ബേ. ഗൾഫ് രാജ്യങ്ങളിൽ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ, അല്ലാഹ് അവർക്കും ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കും റഹ്മത്ത് നൽകി റബ്ബേ. എല്ലാ കച്ചവടക്കാർ, ഹോട്ടൽ കച്ചവടം, പലചരക്ക് കച്ചവടം, റോഡ് സൈഡുകളിൽ കച്ചവടം നടത്തുന്നവർ, മത്സ്യം പിടിച്ച് ജീവിക്കുന്നവർ, അവർ ഏതെല്ലാം രൂപത്തിൽ ഏതെല്ലാം ഏർപ്പാടാണോ ഈ മുഅ്മിനീങ്ങൾക്കുള്ളത്, ഏതെല്ലാം ജോലിയാണോ ഇവർ ചെയ്യുന്നത്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, സാധാരണ കൂലി ജോലിയെടുക്കുന്നവർ, കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവർ, തൊഴിലാളികൾ, മുതലാളിമാർ, അല്ലാഹുവേ ഏത് മേഖലയിലാണോ ഇവരെ ജോലി ചെയ്യുന്നത് അവരെ മേഖലയിൽ ഹയറായ നിലക്ക് ഹലാലായ രൂപത്തിൽ ബറക്കത്ത് ഏറ്റി കൊടുക്കണമല്ലാ. അവരെ കുടുംബം പോറ്റാൻ അവർക്ക് റഹ്മത്ത് ഏറ്റി കൊടുക്കണേയല്ലാ. ഇന്റർവ്യൂ കഴിഞ്ഞ് കാത്തിരിക്കുന്നവർക്ക് റിസൾട്ട് പാസ്സാക്കണേയല്ലാ. ശമ്പളം കൂട്ടിക്കൊടുക്കണേയല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. ജോലി നൽകണേ അല്ലാ. ജോലി നൽകണേ അല്ലാഹുവേ. കമന്റിലൂടെ ദ്വാരിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവർ എഴുതി വിടുന്നുണ്ട്. അല്ലാഹ് വിളിച്ചു പറഞ്ഞു വരണ്ട്, കാണുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞു വരണ്ട്, പോരുന്ന വഴിയിൽ നിന്നൊക്കെ എവിടെ നിന്ന് കണ്ടാലും അറിവിന്ദിലാവ് കേൾക്കാറുണ്ട്. ഞങ്ങളെ കുടുംബം കേൾക്കാറുണ്ട്. റബ്ബേ പുറത്തിറങ്ങിയാൽ എവിടെ നിന്ന് കണ്ടാലും പ്രിയപ്പെട്ടവർ ദ്വാരിക്ക വേണ്ടി ഏൽപ്പിക്കോ. എല്ലാ നിന്നെ ഏൽപ്പിക്കുകയാണ് അല്ലാ. കാരുണ്യവാനായ റബ്ബേ, ഈ ജനലക്ഷങ്ങൾ ആമീൻ പറയുന്ന മജ്‌ലിസിൽ എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാ. നീ ഏറ്റെടുക്കണേ അല്ലാ. പറഞ്ഞവർ പറഞ്ഞവരുടെ മുറാദുകൾ ഹാസുനാക്കണേ അല്ലാ. അവരെ വിഷമങ്ങളെ മാറ്റണേ അല്ലാ. അവർ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നീ നടത്തി കൊടുക്കണേ റഹ്മാൻ. നന്നാക്കി റബ്ബേ, നിലനിർത്തി റബ്ബേ, ആരോഗ്യം നിലനിർത്തി റബ്ബേ, ശബ്ദം നിലനിർത്തി റബ്ബേ. 508-ാമത്തെ മജ്‌ലിസാണ്. മൊബൈലിലൂടെ തുടങ്ങിയ മജ്‌ലിസ് ഇന്നവരെ നിന്റെ കരുണ കൊണ്ട് നിന്ന് പോയിട്ടില്ല. മഹാന്മാരെ ബർക്കത്ത് കൊണ്ട്, ഉസ്താദ്മാരെ ബർക്കത്ത് കൊണ്ട് ഇന്നവരെ അത് നിന്ന് പോയിട്ടില്ല. അല്ലാഹുവേ നീ അത് മരണം വരെ, ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ മഹ്മാനെ. അതിനുള്ള വഴികൾ, അതിനുള്ള കാലങ്ങൾ ഓരോ സമയത്ത് കാലഘട്ടത്തിന് യോജിച്ച അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഈ മജ്‌ലിസിനെ മുന്നോട്ട് കൊണ്ടുപോകണേ റഹ്മാൻ. അല്ലാഹുവേ ഞങ്ങൾ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾ റബ്ബേ ഈ പ്രിയപ്പെട്ട ജനതയ്ക്ക് വേണ്ടി ആംബുലൻസ് ഇറക്കുന്നുണ്ട്. അല്ലാ നീ അത് റാഹത്താക്കി തരണേ അല്ലാ. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം. ഞങ്ങൾ ഉസ്താദ്മാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണ. നീ അതിന് തൗഫീഖ് നൽകിയല്ല. സഹായിച്ചവരുണ്ട്, അതിലെ കകമഴിഞ്ഞ് സഹായങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഉണ്ട്. എല്ലാവർക്കും നീ തണലാക്കണേ അല്ലാ. സദവായിന്റെ ഉമ്മ കബറിലാ, ഉമ്മാന്റെ കബറ സ്വർഗമാക്കി റബ്ബേ. ഉമ്മകടെ കൊല്ല പത്തപ്പിരിയം പത്തപ്പള്ളി കബറസ്ഥാനിലെ കബറാളുകൾക്ക് സ്വർഗം കൊടുക്ക റബ്ബേ. ഞങ്ങളെ മജ്‌ലിസ് നടക്കുന്ന തെഞ്ചേരി മഹല്ല് അല്ലാഹ് 508 മജ്‌ലിസുകളായി റബ്ബേ. 99% മജ്‌ലിസും ഈ നാട്ടിലാണ് നടന്നത്. നീ ബർക്കത്തുള്ള നാടാക്കി റബ്ബേ. ഇവിടെയുള്ള വീടുകൾ ബർക്കത്തുള്ള വീടാക്കി റബ്ബേ. ഇവിടെയുള്ള കച്ചവടക്കാർക്ക് ബർക്കത്ത് കൊടുക്കി റബ്ബേ. ഈ നാട്ടിൽ താമസിക്കുന്ന മുഴുവൻ മതങ്ങൾക്കും സന്തോഷം നൽകി റബ്ബേ. അല്ലാഹ് ഞങ്ങൾ യാത്ര പോകുമ്പോ എവിടെയാണോ ഞങ്ങൾ യാത്രയുടെ സമയം അറിയുന്നില്ല മിന്റെ സമയത്തുള്ളത്, അല്ലാഹുവേ ഞങ്ങൾ അവിടുത്തെ നാട്ടുകാരോട് ബന്ധപ്പെടുമ്പോ സന്തോഷത്തോടെയാകുന്നവരെ അവരല്ല ഞങ്ങളെ ഏറ്റെടുത്തത്. ഉസ്താദേ എന്ത് സംവിധാനം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാ. ഞങ്ങളെ വീട്ടിലൊന്ന് നടത്തണം, ഞങ്ങളെ നാട്ടിലൊന്ന് നടത്തണമെന്ന് പറഞ്ഞ് അല്ലാഹ് ഇന്റർനെറ്റ് സംവിധാനം ഒരുക്കി തരുന്നവരെ, അല്ലാഹുവേ ഞങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു തരുന്നത്. ബാംഗ്ലൂരിൽ പോയപ്പോ അവിടുത്തെ കൂട്ടി
കൂട്ടുകാർ, കോയമ്പത്തൂരിൽ പോയപ്പോ അവിടത്തെ കൂട്ടുകാർ, പല ജില്ലകളിൽ വിട്ടു പോകുമ്പോ അവിടത്തെ പ്രിയപ്പെട്ട കൂട്ടുകാർ, സ്നേഹത്തോടെയാണ് ഈ മജ്ലിസിനെ ഏറ്റെടുക്കുന്നത്. ആരെല്ലാം അതിനോട് സഹായിച്ച് സഹകരിച്ചിട്ടുണ്ടോ അല്ലാ അല്ലാ, നീ അവർക്കെല്ലാം വലിയ ബർക്കത്ത് റഹ്മത്ത് സന്തോഷം റാഹത്ത് കൊടുക്കണേ റഹ്മാനേ, എല്ലാവിധ ഖൈറും കൊടുക്കണേ അല്ലാ, അവരെ വിഷമങ്ങളെ മാറ്റണേ അല്ലാ, അവരെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ. എവിടെ പോയാലും അല്ലാ ഈ മജ്ലിസ് ഒരു ദിവസം പോലും നീ മുടക്കി കളയല്ലേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ അനുഭവിക്കുന്ന കൊറോണ അല്ലാ ഈ പരീക്ഷണം ഞങ്ങൾക്ക് നീ സലാമത്താക്കി തരണേ അല്ലാ, നീ സലാമത്താക്കി തരണേ അല്ലാ. ഫ്ലൈറ്റുകൾ ഓടാത്തതിന്റെ പേരിൽ ഒരുപാട് പ്രവാസികള് നാട്ടിൽ കുടുങ്ങിക്കിടക്കാൻ, കച്ചവടം ബിസിനസ് എല്ലാം അവതാളത്തില്ല, ഒരുപാട് ആളുകൾ വിദേശത്ത് കുടുങ്ങിക്കിടക്കാൻ. റഹ്മാനേ ടിക്കറ്റ് ലഭിക്കാതെ വിഷമിക്കുന്നവരെ, പോവാൻ കഴിയാതെ വിഷമിക്കുന്നവരെ അല്ലാഹുവേ, ബിസിനസ്സുകളും കച്ചവടങ്ങളൊക്കെ തുമ്പില്ലാതെ നഷ്ടപ്പെട്ടു പോയവര്, പള്ളികളൊക്കെ തുറന്നു കിട്ടണം, കലാലയങ്ങളൊക്കെ തുറന്നു കിട്ടണം, വാഹനങ്ങളൊക്കെ ഓടി തുടങ്ങണം, എല്ലാവർക്കും സന്തോഷം വേണം, എല്ലാവർക്കും സമാധാനം വേണം, ഒരു നല്ല അന്തരീക്ഷം ഞങ്ങൾക്ക് തരണമല്ലാ, ഒരു നല്ല അന്തരീക്ഷം ഞങ്ങൾക്ക് തരണമല്ലാ. പ്രത്യേകിച്ച് ഈ മജ്ലിസ് കഴിയുന്നത് വരെ ഈ മജ്ലിസിൽ ഇരിക്കുന്ന ഈ പാവപ്പെട്ട ഉമ്മമാർ, ഈ പാവപ്പെട്ട മാപ്പമാർ, അവർക്കൊരുപാട് അസുഖങ്ങളുണ്ട്, അവർക്കൊരുപാട് പരാതി പറയാനുണ്ട്, അവർക്കൊരുപാട് വിഷമങ്ങൾ പറയാനുണ്ട്. റഹ്മാനേ അവരുടെ വിഷമങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, അവരാമീൻ പറയുമ്പോ അവരെ മനസ്സ് നിനക്കറിയാലോ, അവരാമീൻ പറയുമ്പോ അവരെ ആഗ്രഹങ്ങൾ നിനക്കറിയാലോ. സാധുക്കളല്ലേ ഞങ്ങള്, നിന്റെ കരുണ ഞങ്ങൾക്ക് ചൊരിയണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു കൊടുത്ത ഷോപ്പുകളുണ്ട്, കച്ചവട സ്ഥാപനങ്ങളുണ്ട്, ഉസ്താദേ ദ്വാരിക്കണേ എന്ന് പറഞ്ഞ കച്ചവട സ്ഥാപനങ്ങളുണ്ട്. എല്ലാവരുടെ ഏർപ്പാടിലും നല്ല ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ. മരിക്കുമ്പോ ഈമാൻ കിട്ടി മരിക്കാൻ തൗഫീഖ് നൽകണമല്ലാ, മടവൂര് ശൈഖുനാരെ കാവലി നൽകണേ അല്ലാ. ഞങ്ങളെ വാക്കുകളിൽ, ഞങ്ങളെ മന്ത്രങ്ങളിൽ, ഞങ്ങളെ ചിന്തകളിൽ, ഞങ്ങളെ യാത്രകളിൽ, ഞങ്ങളെ ഊണിലും ഉറക്കിലും, ഞങ്ങളെ പ്രവർത്തനങ്ങളിൽ, ഞങ്ങളെ തീരുമാനങ്ങളിൽ അവിടുത്തെ കാവല് തിരുത്തണേ റഹ്മാന്, അവിടുത്തെ തിരുനോട്ട നൽകണേ റഹ്മാന്. ഞങ്ങളെ ഉസ്താദ്മാരെ പൊരുത്തം തരണേ അല്ലാ, ഉമ്മയടക്കം ബാപ്പയടക്കം ഞങ്ങളെ മാതാപിതാക്കളെ പൊരുത്തം നൽകണേ അല്ലാ, ഉമ്മാന്റെ പൊരുത്തം തരണേ അല്ലാ, ബാപ്പാന്റെ പൊരുത്തം തരണേ അല്ലാ, ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തം കിട്ടിയവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അപ്പേ അവരെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ, ഞങ്ങളെ എല്ലാ മജ്ലിസും സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തിൽ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ ഇന്ന് ബസ്മില ഫൗണ്ടേഷന്റെ ലോഗോ പ്രകാശനം ചെയ്യാമെന്ന പ്രിയപ്പെട്ട സഹരി ഉസ്താദ്, നീ ബർക്കത്ത് കൊടുക്കണേ റഹ്മാൻ. ഉമ്മയ്ക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, മാരയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ദ്വാരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. റഹ്മാനെ നീ റാഹത്ത് കൊടുക്കണേ റഹ്മാൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ സയ്യിദന മുഹമ്മദി വാലിഹി വസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ചൊല്ലു ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാ നഹ്മദുല്ലാഹൽ മുജീബ കുല്ല ദഅവാതിൽ ലനാ ലാലനാ റബ്ബുൻ സിവാഹു ഇന്നഹുൽ ബറു അലീ റബ്ബുന സല്ലാ വസല്ലം കുല്ല ഹലാത്തിൻ അലാ അഹ്മദൽ ഹാദി വാലി വസ്സിഹാബി വൽ വലി നഹ്നു നദ്ഉ റബ്ബ
ربنا الكريم في تمسني واستغاثات بقرة عيننا مدبور ولي قد رجونا النصر والفتوح في أمورنا سيما في أمرنا بجاهكم مدبور ولي إننا نأتي إليكم للإزاغة ما بنا شدة سوء آفتيا شيخنا مدبور ولي ليس خسران لمن آتى إليكم طالبا بل بمطلوب له قد فاز يا مدبور ولي كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدبور ولي كل عفريت وشيطان وجن ماردي أذهبا ونجنا يا كتبنا مدبور ولي كم كروبات كشفتم عن زين تائه فاكشف عنا الودايا شيخنا مدبور ولي فرجا عنا اللذاوى كل ما يهربنا في الدنا وفي المعادي شيخنا مدبور ولي كنت كغف الحمي اللي منتاكم لاجئاكم تفينا ناصريا سيدي مدبور ولي أرتنا من كل غاثة عند كل حولنا سب فينا لمن منكم شيخنا مدبور ولي أنت أستاذ لنا أم شيخنا فما لنا منهما حسبك رشد منك يا مدبور ولي ربنا اللهم أوصلنا إلى مأمولنا وارحمنا دائميا شيخنا مدبور ولي واهدنا نهج الهدى وهب لنا رضوانك كل حالات بحق شيخنا مدبور ولي آتنا أمنا عظيما وسرورا لديجي مالك الموت بحق شيخنا مدبور ولي سلما سلامنا من اللعين وشره حال فرقة روحنا بل أسعدنا بالولي بشرنا بالجنان باليقين آتنا كلمة التوحيد ساني بنبي مدبور ولي وفقنا لجواب المالكين بالرضا كلنا رحمان نبي شيخنا مدبور ولي ربي سلم يوم بعثتنا غدا للموقف خفف النصابنا بي شيخنا مدبور ولي ربي سلم هذه اللمة أزلق القدم حين جاءوا للصراط فنجينهم يا علي ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلا يا ولي ربي صل على الرسول سيد الرسل الكرام مع سلام دائما والآل يا من هو جليل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله مدبور الوارم തിങ്കളെ കുതുബുൽ ആലം ശൈഖരേ
മദദ് ഞങ്ങൾക്കേകണേ. യാ ശൈഖന യാ ശൈഖന, മടവൂരിൽ വാഴും തിങ്കളെ കുത്തുബുൽ ആലം ശൈഖരേ. മദദ് ഞങ്ങൾക്കേകണേ യാ ശൈഖന യാ ശൈഖന. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദോ റസൂലുള്ളാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദോ റസൂലുള്ളാ. ഹളറത്തിലേക്ക് ഞങ്ങളെ തവസ്സുൽ വൈത്തി എത്തിക്കണേ റഹ്മാനേ. അവിടത്തെ പൊരുത്തം തരണമല്ലാ. യൂട്യൂബിലൂടെയും ഫേസ്ബുക്ക് ലൈവിലൂടെയും ഇൻസ്റ്റാഗ്രാം ലൈവിലൂടെയും അറിവിന്ദിലാവിൻ്റെ ആത്മീയ മജിലിസിനെ കേട്ടുകൊണ്ടിരിക്കുന്നവന്, ഞങ്ങളെ കൂടെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവന്, എല്ലാവരുടെ മുറാദും ഹാസുലാക്കി റബ്ബേ, എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റണേ അല്ലാ. എല്ലാവർക്കും നീ റാഹത്തും സമാധാനവും സന്തോഷവും നീ നൽകണേ അല്ലാ. അർഹമു റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റബ്ബേ, ഞങ്ങളെ മുറാദുകൾ മുഴുവനും നീ ഹാസിലാക്കു അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്കണേ റഹ്മാനേ, സ്വീകരിക്കണേ അല്ലാ, ഇജാബത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ പവിത്രമായ മജ്ലിസിലിരുന്ന് ഞങ്ങളെ കൂടെ ഇത്രയും നേരം ഖുർആനോ നീ സ്വലാത്ത് ചൊല്ലി ദിക്റുകളിയ, ഞങ്ങളെ വലിയുമ്മമാര് വലിയുപ്പമാര് ഉമ്മാമമാര് ഉപ്പാപ്പമാര് ഈ മജ്ലിസ് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരും ആ വീട്ടിലെ മക്കള് മരുമക്കള് കുഞ്ഞു പൂമാറ്റ മക്കളടക്കം റബ്ബേ, എല്ലാവരിലും ബറക്കത്ത് കൊടുക്ക അല്ലാ. ഞങ്ങളെ തെറ്റുകൾ മുഴുവനും നീ പുറത്തു തരണേ റഹ്മാനേ, കൽബ് നന്നാക്കി തരണേ അല്ലാ, ഇഖ്ലാസ് നൽകണേ അല്ലാ, ഈമാൻ നൽകണേ അല്ലാ, തഖ്‌വ നൽകണേ അല്ലാ, മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാക്കി തരണേ റഹ്മാനേ, എല്ലാവിധ വിഷമങ്ങളും ടെൻഷനുകളും മെടങ്ങേറുകളും സങ്കടങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനേ, ആഫിയത്തോടെയുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ മനസ്സിലുള്ള ലക്ഷ്യങ്ങളെല്ലാം ഹൈറായ നിലക്ക് നീ പൂർത്തീകരിക്കണേ റബ്ബേ, എവിടെയും ഒരു തടസ്സവും തരല്ല. മാരകമായ രോഗങ്ങളെ തന്നെ ഞങ്ങളെ തളർത്തല്ല. അല്ലാഹുവേ, ഞങ്ങളെ കൂട്ടത്തിൽ ക്യാൻസർ ബാധിച്ചവരുണ്ട്, ട്യൂമർ ബാധിച്ചവരുണ്ട്, കിഡ്നി ഫെയിൽഡ് ആയവരുണ്ട്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, ലിവറിന് പ്രോബ്ലം വന്നവരുണ്ട്, ഹാർട്ടിന് പ്രോബ്ലം വന്നവരുണ്ട്, തലച്ചോറിന് പ്രോബ്ലം വന്നവരുണ്ട്, റഹ്മാനെ പ്രശ്നകാരി ബോധം നഷ്ടപ്പെട്ടു പോയവരുണ്ട്, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കുയഞ്ഞു പോയവരുണ്ട്. റബ്ബേ നീ ശിഫ കൊടുക്കണേ, പടച്ചവനെ നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളെ കുഞ്ഞു പൂമ്പാറ്റ മക്കള്, കഴുത്തുറക്കാത്ത മക്കള്, മാസം തികയാതെ പ്രസവിച്ച മക്കള്, പ്രസവിച്ച ഉടനെ രോഗങ്ങളാണ്, കഴുത്തുറച്ചിട്ടില്ല, അസുഖങ്ങളാണ്, നടന്നു കിട്ടിയിട്ടില്ല, സംസാരം ക്ലിയറായി വന്നിട്ടില്ല, കേൾവി ടെസ്റ്റ് ചെയ്തപ്പോ വേണ്ടത് പോലെ വന്നിട്ടില്ല. അല്ലാ, പാല് കുടിക്കാത്ത മക്കള്,
രാത്രി ഞെട്ടി ഉണർന്ന് ഉറക്കമില്ലാതെ കരയുന്ന മക്കള്, തീരെ കരച്ചിൽ വരാത്ത മക്കള്. റഹ്മാനേ, അങ്ങനെ തുടങ്ങിയിട്ട് കുഞ്ഞുനാളിലെ ഓട്ടി സമ്പാദിച്ച് വികലാംഗത ബാധിച്ച് ഞങ്ങളെ കുഞ്ഞു മക്കള്, റബ്ബേ നിന്നോട് ഞങ്ങളെ ചോദിക്കുകയാണ്. മുറിച്ചുണ്ട് വന്ന് റബ്ബേ ചുണ്ടും മൂക്കും ഒരുപോലെ ഒട്ടിപ്പിടിച്ച ചെറിയ കുഞ്ഞു പൂമ്പാറ്റ മക്കളുള്ള പടച്ചവനെ ശിഫ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഉമ്മാമമാരുടെ രോഗങ്ങളെ മാറ്റണേ റബ്ബേ, ഞങ്ങളെ ഉപ്പാപ്പമാരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ, ഞങ്ങളെ ഉസ്താദുമാരുടെ രോഗങ്ങളെ മാറ്റണേ റഹ്മാനെ, ഞങ്ങളെ ഭാര്യമാരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ, ഭർത്താക്കന്മാരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ, കൂട്ടുകാരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, മരുന്ന് കുടിക്കുന്നവരുണ്ട്, മാനസിക രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, എല്ലാം പടച്ചവനെ നീ ശിഫയാക്കി തരണേ റഹ്മാനേ. അല്ലാ, വീടില്ലാത്തവർക്കൊരു വീട് നൽകുക അല്ലാ, വീട് പണി തുടങ്ങി വച്ചത് പൂർത്തിയാക്കി തരണമല്ലാ, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണം അല്ലാ, വഴിയില്ലാത്തവർക്ക് വഴി നൽകണം അല്ലാ, വെള്ളമില്ലാത്തവർക്ക് വെള്ളം നൽകണേ അല്ലാ, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ, ഞങ്ങളുടെ ബിസിനസ്സിൽ നീ ബറക്കത്തു നൽകുക റബ്ബേ, കച്ചവടത്തിലെ ബറക്കത്തു നൽകുക റബ്ബേ, കൃഷിയിലെ ബറക്കത്തു നൽകുക റബ്ബേ, അല്ലാ ഞങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിലെല്ലാം നീ ബറക്കത്തു തരണേ റഹ്മാനേ, അല്ലാ ഞങ്ങളെ വാഹനങ്ങളിൽ ബറക്കത്തു തരണേ, ഏർപ്പാടിൽ ബറക്കത്തു തരണേ, ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നല്ല ജോലി നൽകണേ, അവരുടെ ജോലികളും നീ ഖൈറും ബറക്കത്തും മേറ്റിക്കൊടുക്കണേ, അവരുടെയും ഞങ്ങളുടെയും കടങ്ങൾ നീ വീട്ടി തരണമല്ലാ റബ്ബേ. ഭർത്താവിന്റെ സ്വഭാവം നന്നാക്ക് അല്ലാ, ഭാര്യയുടെ സ്വഭാവം നന്നാക്ക് അല്ലാ, മക്കളെ സ്വഭാവം നന്നാക്കണേ അല്ലാ, പിണങ്ങി നിൽക്കുന്ന കുടുംബത്തെ ഒന്നിപ്പിക്ക റബ്ബേ, കേസുകളെല്ലാം നീ റാഹത്താക്ക് റബ്ബേ. അല്ലാഹുവേ, ജയിലിൽ കിടക്കുന്നവർക്ക് നീ മോചനം നൽകുക അല്ലാ, ഞങ്ങൾക്ക് ആരോഗ്യം തരണേ, ആഫിയത്തു തരണേ, ദീർഘായുസ്സു തരണേ, ഒരു അപകടത്തിലും ഞങ്ങളെ പെടുത്തല്ല, ദുന്യാവലം ആഖിറത്തിലും ഞങ്ങളെ കൊടുക്കല്ല, ഞങ്ങളെ വഷളാക്കല്ലേ, ഞങ്ങളെ വഷളാക്കല്ല, ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ഇസ്സത്തിനെ നിലനിർത്തുക അല്ലാ, ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ, അറിവിന്ദിലാവ് കുടുംബങ്ങളെ, അറിവിന്ദിലാവ് കാണുന്ന വീടുകൾ, കേൾക്കുന്ന വീടുകൾ, ലൈവായിട്ടും ലൈവ് കഴിഞ്ഞാലും കേൾക്കുന്ന കുടുംബങ്ങളെ, എല്ലാവർക്കും നീ റഹ്മത്തു നൽകുക റബ്ബേ, അവരെ മജ്ലിസിൽ വെച്ച വെള്ളത്തിലും മരുന്നിലും ചീരണിയിലും ബറക്കത്തു നൽകുക റബ്ബേ, യതീമക്കളുടെ സ്നേഹ വീട്ടിലേക്ക് സഹായിച്ചവരെ നീ സഹായിക്കുക അല്ലാ, അറിവിന്ദിലാവിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളെ സഹായിച്ച ഒരു ഇടങ്ങേറവരും അറിവിന്ദിലാവിലേക്ക് നേർച്ചയാക്കുന്നവരെ, ഒരു കാര്യം സാധിച്ചു കിട്ടാൻ നേർച്ചയാക്കുന്നവരെ, ഒരു വിഷമം വരും അറിവിന്ദിലാവിലേക്ക് നേർച്ചയാക്കുന്നവരെ, എല്ലാവരുടെ നേർച്ചകളും കബൂലാക്കണേ, അതിനൊക്കെ അവർക്ക് പ്രതിഫലം കൊടുക്കണേ. അല്ലാഹുവേ, ഞങ്ങളെ കൂട്ടത്തിന് കല്യാണ പ്രായമെത്തിയ സഹോദര സഹോദരിമാരുണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നല്ല കല്യാണം നീ റെഡിയാക്കി കൊടുക്ക റബ്ബേ, മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കല്ലാ, മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ, ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ, ഗർഭിണികളുടെ പ്രയാസങ്ങളെ മാറ്റണേ റഹ്മാനെ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്ക അല്ലാ, കമന്റിലൂടെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നവരെ നീ ബറക്കത്തു നൽകണേ അല്ലാ, ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തരണേ റഹ്മാനെ, ഞങ്ങളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് നല്ല
വിജയം നൽകി റബ്ബേ. സ്കൂളുകളിൽ സീറ്റ് നൽകി റബ്ബേ. അവരാഗ്രഹിച്ച കോളേജുകളിൽ സ്ഥാനം നൽകി റബ്ബേ. അവർക്ക് നല്ല ഓർമ്മ ശക്തി ബുദ്ധിശക്തി നൽകി റബ്ബേ. എല്ലാവിധ വശമങ്ങളും മാറ്റി അല്ലാ സിഹ്ർ ബാത്തിലാക്കണേ, കണ്ണേറെ ബാത്തിലാക്കണേ, നാപ്പോരെ ബാത്തിലാക്കണേ, കൈവിഷം ബാത്തിലാക്കണേ. സർവശറുകളും നീ ബാത്തിലാക്കുക അല്ലാ, സർവശറുകളും നീ ബാത്തിലാക്കുക അല്ലാ, സർവശറുകളും നീ ബാത്തിലാക്കുക അല്ലാ. ഞങ്ങളെ പ്രവാസികളെ നീ കാക്ക് റബ്ബേ, പടച്ചവനേ. അവരുടെ പ്രയാസങ്ങളെ മാറ്റുക അല്ലാ, അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റുക അല്ലാ. ഓരോ ദിവസവും ഞങ്ങളടുക്കൽ വന്ന് ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നവരും ആരെയും നീ കൈവടിയല്ലേ. എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റണേ, എല്ലാവർക്കും സമാധാനം നൽകണേ, റാഹത്ത് നൽകണേ, സന്തോഷം നൽകണേ. മക്ക മദീന കാണാൻ ഭാഗ്യം തരണേ, ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് തരണേ, ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് തരണേ. റഹ്മാനായ റബ്ബേ, റഹീമായ അല്ലാ, അറിവിന്ദിലാവിന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. ഇന്നലെ വരെ ഈ മജ്ലിസ് കേട്ടവരിൽ പലരും മരിച്ചു പോയി അല്ലാ. റബ്ബാഹുവേ, പാവപ്പെട്ട ഉമ്മയടക്കം പലരും മരണപ്പെട്ടു പോയ ഖബറിലാണ്. ആ കബറുകളെല്ലാം നീ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ റഹ്മാനെ, വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. സ്വർഗീയ ലോകത്തെ ഉന്നതമായ പദവി നീ അവർക്ക് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീൻ വജഅൽനാ മിനൽ മുത്തഹിരീൻ വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. والحمد لله رب العالمين. നബിയെ റാമേരെ കണ്ട കണ്ണാണ് പലവിധ തിന്മകൾക്കും അടിമയാണ്. നബിയെ ഹറാമേറെ കണ്ട കണ്ണാണ് പലവിധ തിന്മകൾക്കും അടിമയാണ്. മുത്തിൻ തുണയല്ലാതെ ദിവര കൊണ്ട് മുന്തും മത പാടി ശിഫാവും പൂണ്ട് മുത്തിൻ തുണയല്ലാതെ ദിവര കൊണ്ട് മുന്തും മത പാടി ശിഫാവും പൂണ്ട് ഇരുളാം കബറന്നെ കാത്തിരിപ്പുണ്ട് ഇവനൊരു മയ്യിത്താകും നാളതുമുണ്ട് ഇരുളാം കബറന്നെ കാത്തിരിപ്പുണ്ട് ഇവനൊരു മയ്യിത്താകും നാളതുമുണ്ട്.
നിധിയെ ഒന്ന് കണ്ട് തെളിയാനാണ് നരക കുണ്ടിലെറിയും പേടിക്കൊണ്ടാണ് ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ് ഇനിയും പാപമാലേ നടത്തിയിടല്ല ഇവനൊരു തൗബ തരുമോ യാ ഷഫീ അല്ലാഹ് ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ് ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ് ഇനിയും പാപമാലെ നടത്തിയിടല്ല ഇവനൊരു തോബ തരുമോ യാ ഷഫീ അല്ലാഹ് ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ് മദ്ഹാൽ പൊറുക്കാത്ത പിശകളില്ല മലരിൻ മദതിന്നെ പരീതിയില്ല മദ്ഹാൽ പൊറുക്കാത്ത പിശകളില്ല മലരിൻ മദതിന്നെ പരീതിയില്ല മദ്ഹിൻ ഹരം പോണ്ട ഫക്കീറാണല്ലാഹ് മദനി ഫുത്തുഹാത്തിൽ പൊതിഞ്ഞിടല്ലാ മദിഹിൽ ഹരം പോന്ന ഫക്കീറാണല്ലാ മദനി ഫുത്തുഹാത്തിൽ പൊതിഞ്ഞിടല്ലാ ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ് ഇനിയും പാപമാലി നടത്തിയിടല്ല ഇവനൊരു തൗബ തരുമോ യാ ഷഫീ അല്ലാഹ് ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ് ഇവനൊരു തൗബ തരുമോ യാ ഷഫീ അല്ലാഹ് ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ് ഇവനൊരു തോബ തരുമോ യാ റസൂലല്ലാഹ് ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ് അറിവിൻ നിലാവിൻ്റെ ഉമ്മമാർക്ക് അറിവിൻ നിലാവിൻ്റെ ഉപ്പമാർക്ക് അറിവിൻ നിലാവിൻ്റെ ഉമ്മമാർക്ക് അറിവിൻ നിലാവിൻ്റെ ഉപ്പമാർക്ക് എന്നും സമാധാനം നൽകണം അല്ലാഹ് സങ്കടഭാരങ്ങൾ നീക്കണം അല്ലാഹ് മനസ്സിൽ സമാധാനം നൽകണം അല്ലാഹ് സങ്കടഭാരങ്ങൾ നീക്കണം അല്ലാഹ് അറിവിൻ നിലാവിൻ്റെ വീടുകളിൽ അറിവിൻ നിലാവിൻ്റെ നാടുകളിൽ
അറിവിൻ നിലാവിനെ കാണും മോരിൽ, അറിവിൻ നിലാവിനെ കേൾക്കും നോരിൽ, എന്നും റഹ്മത്ത് നൽകണേ അല്ലാഹ്, ഖൈറിൻ വഴികളേ കാട്ടണേ അല്ലാഹ്, എന്നും റഹ്മത്ത് നൽകണേ അല്ലാഹ്, ഖൈറിൻ വഴികളേ കാട്ടണേ അല്ലാഹ്. പലരും ഞങ്ങളോട് വിട ചൊല്ലിയേ, ആറടി മണ്ണിനുള്ളിൽ ഉറങ്ങും നോരേ, പലരും ഞങ്ങളോട് വിട ചൊല്ലിയേ, ആറടി മണ്ണിനുള്ളിൽ ഉറങ്ങും നോരേ, അറിവിൻ നിലാവിൻ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് ഇനി സ്വർഗം നൽകല്ല, അറിവിൻ നിലാവിൻ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് ഇനി സ്വർഗം നൽകല്ല, അറിവിൻ നിലാവിൻ്റെ കാവലകല്ല, കുത്തുബുൽ ആലമോരെ മദദ് നൽകല്ല, അറിവിൻ നിലാവിൻ്റെ കാവലകല്ല, കുത്തുബുൽ ആലമോരെ മദദ് നൽകല്ല, മടവൂർ ശൈഖുനയോടെ തണല് നൽകല്ല, കുത്തുബുൽ ആലമോരെ മദദ് നൽകല്ല, മടവൂർ ശൈഖുനയോടെ തണല് നൽകല്ല, കുത്തുബുൽ ആലമോരെ മദദ്